പ്രണയം തുടങ്ങി ഇതുവരെ 8 വർഷമായി. പെണ്ണ് കാണാൻ ചെന്നപ്പോഴാണ് മസ്കുലാർ ഡിസീസസ് മൂലം വീൽചെയറിൽ ഇരിക്കുന്ന പെൺകുട്ടിയാണെന്ന് അറിയുകയും എന്ത് വന്നാലും ഈ പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച ഒരു ചേട്ടനാണ് എൻ്റെ ഒപ്പം ഉള്ളത്. രാജീവ് എന്നാണ് പേര്. എൻ്റെ ജോലി ഓട്ടോറിക്ഷ ഓടിക്കണമായിരുന്നു. ഓക്കെ. അപ്പോൾ ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സിസ്റ്റർ, അതുപോലെ പുള്ളിക്കാരി ബാംഗ്ലൂർ പഠിക്കണേ, അപ്പോൾ പുള്ളിക്കാരി റെയിൽവേ സ്റ്റേഷനിൽ വരുന്നുണ്ട്, വീട്ടിലേക്ക് വരുന്നതാണ്. അപ്പോൾ എനിക്കൊരു ഓട്ടം തന്നതാണ്, പോയി വിളിച്ചുകൊണ്ട് വരുമോ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിനൊരു കളിയുണ്ട്, ഫുട്ബോൾ പ്ലെയറാണ്, പോകാൻ വേണ്ടിയിട്ട് പോയെന്ന് വിളിച്ചോണ്ട് വരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശരി, ഞാൻ പോയേക്കാം, നമ്മളെ ജോലി അതാണല്ലോ. അങ്ങനെ എനിക്ക് നമ്പർ തന്നു, പെങ്ങളുടെ നമ്പർ എനിക്ക് തന്നു. നമ്പർ തന്നു ഞാൻ എന്നിട്ട് വൈകുന്നേരമായി ആ ഒരു സമയം ആയപ്പോഴത്തേക്ക് ഞാൻ സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയിട്ട് ഞാൻ വിളിച്ചു ഈ നമ്പറിൽ, പുള്ളിക്കാരി എവിടെ ആയി എന്നൊക്കെ ഉള്ളത് ചോദിക്കുക. ഞാൻ വിളിച്ചപ്പോൾ ശരിക്കും കോള് വേറെ അടുത്തോട്ടാണ് പോയത്. ആളാണ് ഇയാൾ. പിന്നെ അവിടുന്ന് ആദ്യം ചെറിയ പൊട്ടലും ചീരലൊക്കെ ഉണ്ടായി, നമ്പർ മാറി വിളിച്ചത് എന്തോ അങ്ങനെ വിളിക്കണയാണ് എന്ന് പറഞ്ഞിട്ട്. പിന്നീട് അത് കഴിഞ്ഞതിന് ശേഷം കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു തുറന്നു പറഞ്ഞു ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയതാണ്, ഞാനിതുപോലെ ഓട്ടോറിക്ഷ ഓടിക്കുന്നതാണ് ആളാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പുള്ളിക്കാരി പിന്നെ ഒന്നും പറഞ്ഞില്ല. പിന്നെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സൗഹൃദം അങ്ങനെ കൂടിക്കൂടി പുതുക്കി അങ്ങനെ കൂടിക്കൂടി വന്ന്. എനിക്ക് എഴുതുന്നതിന് ഭയങ്കര താല്പര്യമാണ്, എത്ര വേണമെങ്കിലും ഞാനിരുന്ന് എഴുതും. ഇങ്ങനെ തിരക്കഥകൾ പോലെയൊക്കെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ എഴുതാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി എന്നെ സഹായിക്കും, ഒരുപാട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യും, ഡിസ്കസ് ചെയ്തിട്ട് പുള്ളിക്കാരി ഓരോ ഐഡിയാസ് പറഞ്ഞു തരും. അപ്പം ഞാനത് അതിൽ ഇമ്പ്രസ് ആകും, അപ്പോൾ അങ്ങനെ ഞാനത് എഴുതി വെക്കും. അങ്ങനെ അതാണ് ഞങ്ങളെ സംസാരത്തിൻ്റെ ആ ഒരു തീവ്രത കൂട്ടിയത്. എപ്പോഴും ഫോണിൽ തന്നെയാണ്, എപ്പോഴും ഒന്നുകിൽ ഒരു ഡയറി കയ്യിലുണ്ടാവും, അത് വെച്ച് എഴുതും, അല്ലെങ്കിൽ ഫോണിലിരിക്കും. അങ്ങനെ ഓട്ടവും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ വന്നു. അങ്ങനെ സ്റ്റാൻഡിൽ ഇങ്ങനെ ഓട്ടം പോകാതെ ഉഴപ്പിയൊക്കെ നടന്ന സമയത്ത് അവർ വന്നിട്ട് പറഞ്ഞ്, നീ ഇങ്ങനെ സ്റ്റാൻഡിൽ വന്ന് വണ്ടി ഇട്ടിട്ട് ഇങ്ങനെ ഫോണും ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇത് നടക്കില്ല പരിപാടി, ഇത് ഞങ്ങളെ കൂടെ ഇത് ബാധിക്കും, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ചെറിയൊരു വാക്കുതർക്കമായി അകരായി കഴിഞ്ഞപ്പോഴത്തേക്ക്, അല്ല നീ ശരിക്കും പറഞ്ഞ ഇത് ആരോടെ ഈ ഫോൺ ചെയ്യുന്നത്, എന്നാൽ പിന്നെ നിനക്ക് കല്യാണം കഴിച്ചുകൂടെ, ഇത്ര നാളായാലും 8 വർഷത്തോളമായിട്ട് നീ ഇങ്ങനെ ഇതും കൊണ്ട് നടക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പുള്ളിക്കാരോട് ഞാൻ പറഞ്ഞു അതെ നമ്മൾ ഇത്രയൊക്കെ പരിചയപ്പെട്ടില്ലേ, പിന്നെ നമുക്ക് ഒന്നിച്ചുകൂടെ. അങ്ങനെ ചോദ്യം വന്നപ്പോൾ പെട്ടെന്ന് പുള്ളിക്കാരി ഷോക്കായിട്ട് എന്നോട് പറഞ്ഞ്, അതെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ചെറിയൊരു പ്രശ്നമുണ്ട്, അതൊന്നും എനിക്കൊരു പ്രശ്നവും കേൾക്കണ്ട, എനിക്ക് അതൊന്നും അറിയണ്ട, എനിക്കിപ്പോൾ ഈ ഞാനീ പറഞ്ഞ കാര്യത്തിൽ താല്പര്യമുണ്ടോ അത് മാത്രം അറിഞ്ഞാൽ മതി, ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ തന്നെ അമ്മയോട് സംസാരിക്കാം, എന്നിട്ട് ഞാൻ നാളെ തന്നെ വീട്ടിലേക്ക് വരാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അന്നേരം ആലോചിക്കാമെന്ന് പറഞ്ഞു ഫോൺ എന്നിട്ട് അമ്മയ്ക്ക് കൊടുത്തു. മോനെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, ആ കാര്യങ്ങളൊക്കെ അറിയാം. അമ്മ എനിക്കൊരു കാര്യം അറിയണ്ട, പറയാൻ ശ്രമിച്ചു. അപ്പോഴും ഞാൻ പറഞ്ഞു, അമ്മ എനിക്കൊരു കാര്യങ്ങളും അറിയണ്ട, ഞാൻ നേരിട്ട് വരാം, നേരിട്ട് വന്നിട്ട് നിങ്ങൾ ഇത് അറിയുമ്പോൾ എനിക്ക് എന്നോട് താല്പര്യം കാണിച്ചാൽ മതി എന്ന് മാത്രം പറഞ്ഞു. പിന്നെ ഫോട്ടോ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഫേസ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ തീരുമാനിച്ചു ഇനിയും പോകാം. അപ്പോൾ പിന്നെ എന്തായാലും ഞാൻ വരുമ്പോഴത്തേക്ക് ഒത്തിരി സുന്ദരനാകാമെന്ന് പറഞ്ഞിട്ട് പോയി വീട്ടിലൊക്കെ ചെയ്ത് അടിപൊളിയായിട്ട് പിറ്റേ ദിവസം രാവിലെ ഇവിടെ വന്നു. ഇപ്പോൾ വന്നപ്പം ഇവിടെ അനിയത്തിമാരും എല്ലാവരും ഉണ്ട് എന്നെ സ്വീകരിക്കാൻ, എല്ലാവരും ഉണ്ട് നല്ല സന്തോഷമായിട്ട് ഞാനിവിടെ വന്നു, എന്നെ സ്വീകരിച്ചു, അകത്തേക്ക് കയറി ഞാനിരുന്നു. അപ്പം ആദ്യമായിട്ട് കാണാനുള്ള ആ ഒരു ക്യൂരിയസ് അതുണ്ടല്ലോ, അതിലിങ്ങനെ ഞാൻ ഇരിക്കുകയാണ്. അപ്പോൾ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പം അനിയത്തി, ഇതെൻ്റെ താഴത്തുള്ള അനിയത്തി വീൽചെയറിൽ പുള്ളിക്കാരി ഇങ്ങനെ കൊണ്ടിരുന്നു കണ്ടു. പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഷോക്കായി എന്നുള്ളത് സത്യമാണ്, മൂഡ് ഔട്ടായിട്ടാണ് ഇറങ്ങിയത്. അങ്ങനെ ഞാൻ പിന്നെ പോകുന്ന വഴി മൊത്തം ആലോചിച്ചു, വീട്ടിൽ ചെന്ന് പെങ്ങളോട് പറഞ്ഞു, പെങ്ങളെ ഫോട്ടോ ഒക്കെ കാണിച്ചിട്ട് പെങ്ങളോട് പറഞ്ഞു. അപ്പോൾ പെങ്ങളൊക്കെ ഭയങ്കര ഹാപ്പിയായി കേട്ടോ. അപ്പോൾ കാര്യങ്ങൾ പെങ്ങളോടൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും അച്ഛൻ വന്നു, അച്ഛനോട് അന്ന് അമ്മയുണ്ടായിരുന്നു, അച്ഛൻ വന്നു. അച്ഛൻ അമ്മയ്ക്ക് സുഖമില്ലാതായിരുന്നു, അമ്മയ്ക്ക് പൊതുവെ താല്പര്യം ഉണ്ടായില്ല, അച്ഛനും അതിൻ്റെ തുടർന്ന് അച്ഛനും താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഫോട്ടോ ഒക്കെ കാണിച്ച്, ഫോട്ടോ അച്ഛനെ കാണിക്കാൻ നേരം അച്ഛൻ എനിക്ക് കാണണമെങ്കിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛനകത്തേക്ക്, അതിനെ മാനസികമായിട്ട് വല്ലാതെ തളർത്തിക്കളഞ്ഞു. അച്ഛനെ വിളിച്ചു, ഇവിടുന്ന് ഈ കാര്യം ചോദിച്ചു. ചോദിച്ചപ്പോൾ അച്ഛന് താല്പര്യമില്ല എന്നുള്ള കാര്യം ഇവരുടെയൊക്കെ പറഞ്ഞു. അത് ഇവിടെ ആകെ വിഷമം ഉണ്ടാക്കുന്ന ഒരു സീനായി. മൊത്തത്തിലൊരു ശോകമൂഹമായല്ലോ. ആ മുഖത്തെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടാമത് വന്നത്. ഞാൻ വന്നിട്ട് ഞാൻ ഒരു ഹാപ്പിനെസ് ഇട്ട് കൊടുത്ത്, നമുക്കിനി കല്യാണം
ഒരു വലിയൊരു കല്യാണമായിട്ട് നടത്താനുള്ള ഒരു സമയം നമുക്കില്ല. നമുക്കൊരു കാര്യം ചെയ്യും, ഗൾഫിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ നമുക്കൊരു രജിസ്റ്റർ മാരേജ് ചെയ്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാനത് വന്ന് പോയി, ഞാൻ ഓടിപ്പോയി എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവരുതല്ലോ, ചതിച്ചു എന്ന് തോന്നാതിരിക്കാൻ വേണ്ടി തിരിച്ചു വന്നിട്ട് ചേച്ചിയോട് രജിസ്റ്റർ മാരേജ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഉടനെ തന്നെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പോയി, വെളിയിലേക്ക് പോയി തിരിച്ചു വന്നു കഴിഞ്ഞ് നമുക്ക് കല്യാണമായിട്ട് നടത്താമെന്നുള്ള തീരുമാനത്തിലേക്ക് വന്നു. രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ അന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞു, ഞാൻ ഇന്ന പോലുള്ളൊരു സംഭവത്തിൽ ഞാൻ പെട്ടുപോയി എന്നല്ല പറയേണ്ടത്, ഇന്ന പോലൊരു കുട്ടീനെ ഞാനൊരു എന്താ പറയുന്നത് ഒരു ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നു എന്നുള്ളത് വെച്ചിട്ട് നിങ്ങൾ എന്നോട് ഇത് സഹകരിക്കുന്നു പറഞ്ഞു. ചേട്ടൻ പെണ്ണു കാണാൻ വന്നപ്പോഴേ എന്ത് വിചാരിച്ചു പെട്ടെന്ന് തിരിഞ്ഞു പോയപ്പോ? അത് പിന്നെ എനിക്ക് അറിയായിരുന്നു, ചെലപ്പോ അതിനൊക്കെ ആയിരിക്കും നടക്കുന്നത്. കാരണം നിങ്ങൾക്ക് അറിയില്ലായിരുന്നല്ലോ ഞാൻ ഇങ്ങനെ ആണെന്നുള്ള കാര്യം, പറയാനായിട്ട് സംബന്ധിച്ചിട്ടും ഇല്ല. അപ്പോ വരുന്ന സമയത്ത് കാണുമ്പോ ചെലപ്പോ ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഞാൻ ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു ഇതാ ഉണ്ടായിരുന്നു ആദ്യമേ. അതിനുശേഷം പുള്ളി തിരിച്ചു വന്നു, അതെ എന്താ തോന്നി? വന്നപ്പോ എന്താ പറയാ, ഞങ്ങളെ പോലെയുള്ള ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ ഇങ്ങനെ ആദ്യം ഇങ്ങനെ ആൾക്കാര് ഏറ്റെടുക്കാൻ തയ്യാറാവൂല എന്നൊക്കെയുള്ള ഒരു മൈൻഡ് ആയിരുന്നു പണ്ട് മുതലേ എനിക്ക്. അപ്പോ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഞാൻ തന്നെ അതിശയിച്ചു, ഇങ്ങനെയൊക്കെ സംഭവിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.